I got the cash in the bag, stadium packed. Born a rock star in this life, gone live it up on the attack. Baby, I'm bad. I just wanna get caught up in this life. I'm crazy, I'm mad. Doing no cap. Only God wants you, better go live it up. Cash in the bag, stadium packed. Baby, I'm bad. Yeah. Baby, I'm bad. I just wanna stay bad, stay mad. Chip on my shoulder, cause they treat me like an outcast. I ain't gonna take that, stay back. I'll be swinging hard till the hits come in all caps. I ain't gonna lay back, pray that someone's gonna help me. Ain't nobody like that. Hello, good morning. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ പാമ ഗ്ലോബൽ ഇന്റർനാഷണൽ കോമ്പറ്റീഷന് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു തിരക്കിലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കൊറിയ പോയില്ലേ, അവിടെ സൗത്ത് കൊറിയ പോയി എടുത്ത. ഇപ്രാവശ്യം ആദ്യമായിട്ട് ഇന്ത്യയിൽ വെച്ചിട്ട് കോമ്പറ്റീഷൻ നടക്കാനുള്ളൊരു അവസരം. 2023 കൺട്രീസോളം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറേ ഇനോഗ്രേഷൻ പരിപാടികളൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ തന്നെ എത്തി. ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ എക്സാമും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ടെൻഷനും ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു ദിവസം. ഇനി അതിനേക്കാളും ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന കാരണം എനിക്കും ഇവിടെ പെർഫോം ചെയ്യാനുള്ളൊരു അവസരം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. അതാണ് ഇന്ന് കൂടുതൽ സന്തോഷം. അതിൻ്റെ ടെൻഷനും ഉണ്ട്, കാരണം സാധാരണ മിത്തുണ്ട് കാര്യത്തിൽ മാത്രം ടെൻഷൻ അടിച്ചാൽ മതിയായിരുന്നു. ഇപ്രാവശ്യം അതിലും ഇതിലും ടെൻഷൻ അടിക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യാൻ പോകും. മിത്തുൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ അതാണ്, ബാക്കിയൊക്കെ നമുക്കിങ്ങനെ നോക്കാം. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാണ് കേട്ടോ. നമുക്കൊരു കാർഡും ഐ ഡി കാർഡും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ. ഒരു സെക്ഷൻ വരെ കുട്ടികൾക്ക് എക്സാം എഴുതാനുള്ളതും പിന്നെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സെക്ഷനിൽ പാരൻസിനുള്ള ടേബിൾ അറേഞ്ച് ചെയ്ത്, നമ്മൾ മുന്നേ കൊറിയയിൽ പോയ പോലെ തന്നെ ഇത് ഓരോ ടേബിൾ നമ്പറും ഓരോ കൺട്രീസും അവിടെ ഇരിക്കുന്നത് ആരൊക്കെയാണ് അങ്ങനെയുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വേണ്ട ഫുഡ് എന്താണ് ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ടേബിളിൻ്റെ നമ്പർ നമ്മുടെ ഐ ഡി കാർഡിലുണ്ടാവും. അപ്പോൾ ആ ഐ ഡി കാർഡിലുള്ള നമ്പറിൽ അവിടെ പോയിരിക്കാം. അവിടെ നമ്മുടെ പേരൊക്കെ എഴുതി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു സെക്ഷനിലാണ് കുട്ടികൾ എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ നമുക്ക് എക്സാം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുട്ടികൾക്കും ഈ ഐ ഡി കാർഡ് ഉണ്ടാവും. ഐ ഡിയിൽ അവരുടെ റോൾ നമ്പർ പോലെ ഉണ്ടാവും. അപ്പോൾ ആ റോൾ നമ്പർ ആ ടേബിളിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, നോർമൽ എക്സാം പോലെ തന്നെ. അപ്പോൾ അതാ അവിടെ നമുക്ക് കുട്ടികളെ കൊണ്ടിരുത്താം. ഇതാ വന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ കൺട്രീസിൻ്റെ ഫ്ലാഗ് അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ. എത്ര കൺട്രീസാണെന്ന് വെച്ചാൽ ആ കൺട്രീസിൻ്റെ ഫ്ലാഗൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാവും. അവിടെ നിന്നുള്ള കുട്ടികളും കുറച്ച് ഓരോ കൺട്രീസിൽ നിന്നും കുട്ടികളും ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിതാ കുട്ടികളെയൊക്കെ കൊണ്ടിരുത്താണ്. പാരൻസിനിതാ ഈ ഒരു ടൈം വരെയുള്ള അവിടെ ക്യാമറാമാൻമാരും അവരൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ആർക്കും അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. പലരും പ്രാക്ടീസ് ചെയ്യുന്നതും പല കൺട്രീസിൽ നിന്നുള്ള കുട്ടികളും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമുക്കറിയാം, നമ്മൾ അവിടെ പോയപ്പോൾ നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് മറ്റുള്ള കൺട്രീസിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇവിടെ വരുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ്. കാരണം അവർക്ക് പുതിയൊരു രാജ്യം, പുതിയ സ്ഥലം, പുതിയ റൂൾസ്, സംഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പലരും വളരെ എക്സൈറ്റഡ് ആയിട്ട് പലരും വീഡിയോ കോളൊക്കെ ചെയ്ത്, പലരുടെയും പുറമേയുള്ളവരെ പാരൻസ് വന്നിട്ടുണ്ടാവില്ല, ടീച്ചേഴ്സ് മാത്രമായിരിക്കും കൊടന്നിട്ടുണ്ടാവുക. അങ്ങനെ കുറേ ഒരു ഭാവങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് അവിടെ കാണാൻ പറ്റും. അമ്മമാരുടെ ടെൻഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും, ടീച്ചേഴ്സിൻ്റെ പ്രഷർ നമുക്ക് അവിടെ കാണാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറേ നേരം നമ്മളവിടെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യും. എക്സാം തുടങ്ങുമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് തിരിച്ച് പുറത്തേക്ക് നമ്മുടെ പാരൻസിൻ്റെ ടേബിളിൻ്റെ അവിടേക്ക് പോരേണ്ടി വരും കേട്ടോ. അവിടേക്ക് കയറ്റിയിട്ടുണ്ട്. ആകെ ഒരു ടെൻഷൻ അടപടല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പറയാം. ഗണേശ വന്ദനം ഫസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒപ്പം തന്നെ മിത്തുക്കുട്ടിയുടെ ഇതിൻ്റെ ടെൻഷനും ഉണ്ട്. അപ്പം എല്ലാം കൂടിയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഒരു ഇതാണ്. ബാക്കി എല്ലാ രംഷേട്ടിനും ഇവിടെ ക്യാപ്ചർ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കാരണം ഇനി വോയിസ് ഓവർ ആയിരിക്കും, ഇവിടെ ഇനി സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം എല്ലാവരും റെഡിയായി എക്സാമിനായിട്ട് പാരൻസൊക്കെ ടേബിളിലിരുന്നു. അതിന് മുന്നേ ആയിട്ട്, എക്സാം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഓരോ കൺട്രീസിൻ്റെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലാഗ് മാർച്ച് പോലെ സംഭവം ഉണ്ടാവും. വന്നിട്ടുള്ള കൺട്രീസൊക്കെ ഇങ്ങനെ അവരുടെ ഫ്ലാഗ് പിടിച്ച് ഒരു ചെറിയൊരു മാർച്ച് പാസ്റ്റ് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഓരോ കൺട്രീസായിട്ട് ഇങ്ങനെ വരികയാണ്. ഇത് അവരുടെ മെയിനായിട്ടുള്ള ഇത് നടത്തുന്ന പാമ ഗ്ലോബലിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ ഓരോ കൺട്രീസായിട്ട് ഇങ്ങനെ വരികയാണ്. അതിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ശബ്ദം നിങ്ങൾക്ക് പ്രത്യേകം കേൾക്കാം.
അപ്പോൾ ചെറിയൊരു ഇനോഗ്രേഷണൽ സെറിമണിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. നമ്മുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം കാര്യങ്ങൾ, ഡാൻസ് പോലത്തെയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും സെറ്റായി, ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഇതാ ഇപ്പോൾ ഇവിടെ വോളണ്ടിയേഴ്സൊക്കെ ഉണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. അമിത് കുട്ടി ഇതാ അവിടെ റെഡിയായി ഇരിക്കുന്നുണ്ട്, എല്ലാവരും റെഡിയായി. അവർ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ കാര്യങ്ങളായിട്ട്. കാരണം പലരും പല കൺട്രീസിലുള്ളതാണ്, പലർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സമയം, അത് കുറച്ചധികം സമയം ആ ഒരു ടൈമിൽ അവിടെ പോകും കേട്ടോ. കാരണം ഇത് കറക്റ്റായിട്ട് റൂൾസ് ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇപ്പം നമുക്ക് പാരൻസിന് ഇതാ ഇതുപോലെ സ്ക്രീനിലേക്ക് കാണാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് അത്രയും ആളുകളുള്ള കാരണം നമുക്ക് ആ ഫ്രണ്ടിലേക്ക് ഒട്ടും കാണാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് അവിടെ സ്ക്രീൻ, അവർ എക്സാം എഴുതുന്നത്. നമുക്ക് എന്താണ് കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ മനസ്സിലാവും. കംപ്ലീറ്റ് വോളണ്ടിയേഴ്സ് അവിടെ എല്ലാ കാര്യത്തിലും കുട്ടികളെ സഹായിക്കാനൊക്കെ നിൽക്കുന്നുണ്ടാവും. സംശയം ചോദിക്കുക, അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, കാരണം ആ 3 മിനിറ്റ്സിൽ എല്ലാതും കഴിയുന്ന കാരണം സംശയമൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ആദ്യത്തെ 1 മണിക്കൂർ എന്നുള്ള രീതിയിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. പല ഭാഷകളിലായിട്ട് അവർ പറയും കേട്ടോ. ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 3 മിനിറ്റിൻ്റെ ആണ്. സെക്കൻഡ് അത് 3 പേപ്പറാണ്, 3 മിനിറ്റ്സിൻ്റെ, 1 മിനിറ്റിൻ്റെ 3 പേപ്പർ, പിന്നെ ഒരു ടൈ ബ്രേക്കർ 1 മിനിറ്റ്. അങ്ങനെ 7 പേപ്പറാണ് അവർക്ക് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. വോളണ്ടിയേഴ്സ് പേപ്പർ ഇങ്ങനെ വെക്കും, അതിങ്ങനെ തിരിച്ചിട്ടാണ് വയ്ക്കുക, അതായത് കമിഴ്ത്തിയിട്ടായിരിക്കും വയ്ക്കുക. അതിങ്ങനെ കുറേ റൂൾസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കമിഴ്ത്തി, കാരണം നമ്മൾ അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ എഴുതണ്ടേ. അപ്പോൾ അതുകൊണ്ട് പാടില്ല, തിരിച്ച് ആണ് പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് എല്ലാം വോളണ്ടിയേഴ്സ് ചെയ്യുകയാണ്. പിന്നെ 2 കൈയും ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കണം, അതായത് പേപ്പറിൻ്റെ മുകളിൽ 2 കൈയും വെക്കാൻ പാടില്ല, അങ്ങനത്തെ സ്ട്രിക്റ്റ് റൂൾസ് കണ്ടു. ഇതുപോലെ വെക്കണം, പേപ്പറിൽ തൊടാൻ പാടില്ല 2 കൈയും. അപ്പോൾ അതൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് വോളണ്ടിയേഴ്സിന്. അപ്പോൾ അവരൊരു ക്രോസും ഒരു കണ്ടോ, ഇങ്ങനെ പേപ്പറിൽ തൊട്ട് വെക്കുന്നവർ അവർ ക്രോസ് കാണിക്കും. അത് കഴിഞ്ഞാൽ ഗ്രീൻ, ഈ ഗ്രീൻ എല്ലാവരും കാണിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന അവർ അത് ചെയ്യുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു കുട്ടി ഇതുപോലെ ഫസ്റ്റ് തന്നെ അത് തുറന്ന് വെച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ കുട്ടിക്ക് ഒരു ക്വസ്റ്റൻ എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ എഴുതാൻ പറ്റും. അപ്പോൾ അത് ശരിയല്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് വോളണ്ടിയേഴ്സിന്. 2 1 0 അങ്ങനെ അത് കഴിഞ്ഞ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഉടനെ കുട്ടികൾ ഹാൻഡ്സ് റേസ് ചെയ്യണം. അപ്പോഴേക്കും വോളണ്ടിയേഴ്സ് ആ സെക്ഷൻ ഓഫ് പേപ്പേഴ്സ് കൊണ്ടുപോകും, അടുത്ത സെക്ഷൻ പേപ്പേഴ്സ് വരും. അങ്ങനെ 3 പ്രാവശ്യം അബാക്കസ് കഴിഞ്ഞ്, അതായത് ടൂളിൽ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് മെൻ്റലാണ്, മനസ്സിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോരോ പേപ്പേഴ്സായിട്ട് ഓരോ സെക്ഷൻസായിട്ട് ഇങ്ങനെ ചെയ്ത് വരും. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക, കുറച്ച് സംഭവം ആകെ കുറച്ച് നേരത്തെ എക്സാം ഉള്ളൂ, മിനിറ്റ് വൈസ് വളരെ കുറച്ചേ ഉള്ളൂ. എങ്കിലും അതിൻ്റെ പ്രിപ്പറേഷൻസ്, അതിൻ്റെ റൂൾസ്, അതിൻ്റെ ഓരോന്നായിട്ടുള്ള സെറ്റ് ചെയ്യേണ്ടതിനാണ് കേട്ടോ കൂടുതൽ സമയം പോകുന്നത്. ഇത് കഴിഞ്ഞുള്ള പലരുടെയും മുഖഭാവമാണ് ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത്, കണ്ടില്ലേ. കാരണം ചിലവർ കരയുന്നുണ്ടാവും, ചിലവർ വിചാരിച്ചത്ര എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലവർ പ്രാക്ടീസ് ചെയ്ത ടൈപ്പ് ആവില്ല, ചിലപ്പോൾ പേപ്പറിൽ വന്നിട്ടുണ്ടാവുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളതായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മളെ, അതും അത്രയും ആ ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടികളല്ലേ, ആ അത്ര വലിയ കുട്ടികളല്ലല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു മാനസിക വിഷമം, ഒരുപാട് പേര് കരയുന്നത് കണ്ടു, അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. അതൊരു ചെറിയ സങ്കടം, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആവാനുള്ള ഒരു എക്സാമൊക്കെ തന്നെയാണ് ഇത്. കാരണം ഇത്ര ഇങ്ങനത്തെ കരച്ചിലിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും കുഞ്ഞു കുട്ടികളായ കാരണം അവർക്ക് അവർ പ്രതീക്ഷിച്ച പോലെ വന്നിട്ടില്ലെങ്കിൽ അവർക്കതൊരു ഭയങ്കര വിഷമാവും.
മിത്തുക്കുട്ടിക്ക് പിന്നെ ഇങ്ങനത്തെ ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് അതായത് ഓക്കെ വന്നു എഴുതി ഇനി ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരിതായോട് അവൾ കരങ്ങിയൊന്നുമില്ല ഹാവ് എക്സാം എഴുതി കഴിഞ്ഞു ഇനി സമാധാനമായിരിക്കാലോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് പല കുട്ടികളുടെയും മെൻ്റൽ ഇത് പലതായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ പലതും നമുക്ക് കാണാൻ പറ്റി. കുഞ്ഞു പിള്ളേരൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റി. പക്ഷെ അത് നെക്സ്റ്റ് ടൈം ആകുമ്പോഴേക്കും അവർ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും. ചിലവർ ഫസ്റ്റ് ടൈം ആയവരുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ എത്തി, ഫുഡ് കഴിച്ച് കഴിഞ്ഞു, എല്ലാ കോമ്പറ്റീഷൻസൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഞാനിവിടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഓടി വന്നിരിക്കുകയാണ്. കാരണം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ കോസ്റ്റ്യൂമും അതേപോലെ തന്നെ മേക്കപ്പും. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഡാൻസ് ഫസ്റ്റ് ക്ലോസിംഗ് സെറിമണി തുടങ്ങി. An expression of our profound reverence for the cosmic dance form of the Lord. അപ്പോൾ അവിടെ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് വേറെ പലരുടെയും ഇതുപോലത്തെ പല കൺട്രീസിൽ നിന്നുള്ള പ്രോഗ്രാംസും പല സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാം പലർക്കും പുതുമ ഉള്ളതായിരുന്നു. ഇങ്ങനത്തെ ആർട്ട് ഫോംസൊക്കെ അപ്പോൾ ഒരുപാട് പേര് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനത്തെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് ഉടനെ അതൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ റിസൾട്ട് ഓൾമോസ്റ്റ് സെറ്റായിട്ട്. അപ്പോൾ ഓരോരുത്തർക്ക് കുട്ടികൾക്ക് പേപ്പറൊക്കെ കൊടുത്തു. പേപ്പറിലാണ് അറിയുക എന്താണ് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ. അങ്ങനെ അവരാദ്യം പേപ്പർ കൊടുക്കും, അത് കഴിഞ്ഞ് വോളണ്ടിയേഴ്സും ടീച്ചേഴ്സൊക്കെ വന്ന് നോക്കും. ഓരോ സിമ്പിളായിരിക്കും ഉണ്ടാവുക, ആ സിമ്പിളിനനുസരിച്ചായിരിക്കും അവരുടെ ഏതാണ് അവരുടെ ഗ്രേഡ് എന്നുള്ളത്, തേർഡ് ആണോ സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോ ചാമ്പ്യൻ ആണോ, അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും കാണിക്കുന്നുണ്ടാവും. അപ്പോഴേക്കും ടീച്ചേഴ്സ് കൂടി വന്ന് അത് നോക്കി ഒക്കെ പറഞ്ഞ് അങ്ങനെ എന്താ പറയുക അവാർഡ് ഫംഗ്ഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തേർഡ് റണ്ണറപ്പിനെ വിളിക്കും, പിന്നെ സെക്കൻഡ് അത് കഴിഞ്ഞാൽ ഫസ്റ്റ് അത് കഴിഞ്ഞാൽ ചാമ്പ്യൻ, അങ്ങനെ അവരെ വിളിച്ചും കൊണ്ടിരിക്കും. പല കൺട്രീസിൽ നിന്നുള്ള ആളുകളായിരിക്കും, പല കൺട്രീസിൽ നിന്നുള്ള കുട്ടികളായിരിക്കുമല്ലോ അപ്പോൾ ഉണ്ടാവുക. അപ്പം മിത്ത് കുട്ടി ഇപ്രാവശ്യം ചാമ്പ്യനാണ് ആയത്. അപ്പോൾ മിത്തുവിന് ഇതാ ഇദ്ദേഹമാണ് ട്രോഫി കൊടുത്തത് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, ഇപ്രാവശ്യം ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും മിത്തുവിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ എഴുതുന്നത്. കാരണം മിത്തുവിൻ്റെ അബാക്കസ് ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ ലാസ്റ്റ് അറ്റംപ്റ്റും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ, പലരും അവിടെ വീഡിയോ കോൾ വിളിക്കുന്നുണ്ടായിരുന്നു പുറമേ ഉള്ള കൺട്രീസ് എന്നുള്ള ആൾക്കാരൊക്കെ അവരുടെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനും ഒക്കെ പാരൻസിനെ വിളിക്കുന്നതും ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സെഷൻ എന്ന് പറഞ്ഞാൽ ഓരോരോ കൺട്രികളായിട്ട് അവർ സ്റ്റേജിൽ കയറി അവരുടെ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ ഫോട്ടോ സെഷനും, പിന്നെ ഫുൾ അവിടെ അങ്ങോട്ട് ഫോട്ടോ സെഷൻ തന്നെയായിരുന്നു. അധികം ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പല കൺട്രീസും കയറുന്നതും തിരക്കും ബഹളും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും സത്യം പറഞ്ഞ് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഞാൻ ഡ്രസ്സ് മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയി. സോ പറ്റാവുന്ന അത്ര നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഇതാ നമ്മുടെ ട്രോഫി. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം ചാമ്പ്യനായി. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് ആയിരുന്നു, ഇപ്രാവശ്യം നമുക്ക് ചാമ്പ്യൻ കിട്ടി. ഭയങ്കര ഹാപ്പിയായി. അതിൻ്റെ കൂടെ തന്നെ അവിടെ പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത്, ഫസ്റ്റ് പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് അതിനേക്കാളും ഹാപ്പിയായി. കുറേ ദിവസത്തെ ഓട്ടും കാര്യങ്ങളൊക്കെ ടയേർഡായി. അതുകൊണ്ട് ഇതാ വീട്ടിൽ വന്ന് ഇനി ഒന്ന് കിടന്നാൽ മതി. ഇനി മിത്ത് കുട്ടി അതായത് ഒരു വെക്കേഷൻ എന്നുള്ള രീതിയിൽ ആസ്വദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല. എല്ലാവരും ചോദിച്ചിരുന്നു നിങ്ങൾ എന്താ ക്രിസ്മസ് വെക്കേഷന് മുന്നേ നാസിക്ക് പോയി വന്നത്. അതിനേക്കാൾ ഉത്തരമാണ് തരുന്നത്. അതിന് മുന്നേ നാസിക്ക് പോയി വരാനുള്ള കാരണം ഇതാണ്. ഈ ക്രിസ്മസ് വെക്കേഷനായിട്ട് സത്യം പറഞ്ഞാൽ ക്രിസ്മസ് ആയാലും എന്തായാലും ഒന്നും എൻജോയ് ചെയ്തിട്ടില്ല മിത്തു. ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. പക്ഷേ മിത്തുവിൻ്റെ ഹാർഡ് വർക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടി. ഇന്നലെ വരെ അപ്പോൾ 28th ഈ സംഭവം നടന്നത്. അപ്പോൾ അതായത് ഇനി 3 കൂടെ കഴിഞ്ഞാൽ പാവ സ്കൂൾ തുറക്കും. 10 വെക്കേഷനായിരുന്നു. അതിൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. വെറും ഞാൻ ബാക്കസ് ചെയ്യൽ തന്നെയാണ് മിത്തൂർ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ മിത്തൂർ ഇനി 3 ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ മിത്തു അവിടെ കിടന്ന് എൻജോയ് ചെയ്യാണ്. എനിക്ക് വീഡിയോയിലൊന്നും വരാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഹാപ്പി ആയി. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു വീഡിയോ രംഷയുടെ മാക്സിമം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലൊരു വ്ളോഗ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി.
ഈ പറഞ്ഞ പോലെ കൊറിയ പോലെയുള്ള ഒരു വേറെ സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ ഇന്ത്യയിലാവുമ്പോൾ കുറച്ചും കൂടെ പ്രൗഡല്ലേ. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ബൈ.